ഇഡി എന്ന ഓലപ്പാമ്പ് കാണിച്ച് കേരളത്തെ ഭയപ്പെടുത്താമെന്ന് ആരും ധരിക്കണം. പൗരത്വ ബില്ലിനെതിരായി ഇന്ത്യയിലെ പാർലമെൻറ്റിൽ ഒരേ ഒരു മലയാളിയാണ് വോട്ട് ചെയ്തത്. അതിനെതിരായി വോട്ട് ചെയ്ത ആളാണ് സഖാവ് ആരിഫ്. ശബരിമല എന്ന് ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയമല്ല. തികഞ്ഞ അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ടാണ് ഇന്നിപ്പോൾ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. ആലപ്പുഴ മണ്ഡലത്തിലെ ശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്, പോരാട്ടമാണ് നടത്തുന്നത്. എന്തുകൊണ്ട് ആരിഫ് ഇവിടെ വിജയിക്കണം? ഒന്ന്, ഇടതുപക്ഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾക്കെതിരായിട്ടുള്ള വലിയ ജനകീയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ടടക്കമുള്ള വൻ അഴിമതിയിൽ ഒരു പങ്കുമില്ലാത്തവർ, അത്തരം കാര്യങ്ങൾക്കെതിരായി ഉറച്ച നിലപാട് സ്വീകരിക്കുന്നവർ, അത് ഇടതുപക്ഷമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പാർലമെൻറ്റിലെത്തുക എന്നുള്ളത് അനിവാര്യമായ ഘടകമാണ്. രണ്ടാമത്തത്, കേരളത്തിൻ്റെ ആവശ്യങ്ങളോട്, കേരളത്തിൻ്റെ അവകാശങ്ങളോട് നിഷേധ നിലപാടാണ് UDF MPമാർ കഴിഞ്ഞ പാർലമെൻറ്റിൽ സ്വീകരിച്ചത്. ആ സന്ദർഭത്തിലെല്ലാം കേരളത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിച്ച MPയാണ് സഖാവ് ആരിഫ്. ജനങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന പൗരത്വ ബില്ലിനെതിരായി ഇന്ത്യയിലെ പാർലമെൻറ്റിൽ ഒരേ ഒരു മലയാളിയാണ് വോട്ട് ചെയ്തത്. അതിനെതിരായി വോട്ട് ചെയ്ത ആളാണ് സഖാവ് ആരിഫ്. അതുകൊണ്ടാണ് സഖാവ് ആരിഫ് ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്തണം എന്ന് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഇഡിയുടെ വരവ് കേരളത്തിലേക്കും പിടി മുറുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന ഒരു സാഹചര്യമാണല്ലോ, എങ്ങനെ കാണുന്നത്? അത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ BJP വൻ തിരിച്ചടിയുണ്ടാകാൻ പോവുകയാണ്. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെയും നേതാക്കന്മാരെയും വേട്ടയാടുവാൻ തികഞ്ഞ അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ടാണ് ഇന്നിപ്പോൾ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. അതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ഇന്ത്യയിൽ ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 1975 ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ, ആ അടിയന്തരാവസ്ഥ പൗരാവകാശത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും നിഷേധത്തിനെതിരായിട്ടാണ്. പക്ഷേ 1977 തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇന്ത്യയിൽ ആ അടിയന്തരാവസ്ഥയുടെ വ്യക്തമായി ഇന്ദിരാഗാന്ധിക്കുണ്ടായിട്ടുള്ള കനത്ത തിരിച്ചടിയുണ്ടല്ലോ, അതുതന്നെയായിരിക്കും നരേന്ദ്രമോദിക്ക് സംഭവിക്കാൻ പോകുന്നത്. അരവിന്ദ് കെജ്രിവാളിനെയും ഹേമന്ത് സോറനെയും അടക്കമുള്ള മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചുകൊണ്ടും പ്രതിപക്ഷ നേതാക്കന്മാരെയും കക്ഷികളെയും വേട്ടയാടിക്കൊണ്ടും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കം, അതോടൊപ്പം തന്നെ നിരവധി കേസുകളിൽ പ്രതികളായ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതിക്ക് വിധേയരായിട്ടുള്ള പലരെയും ചേരി മാറുമ്പോൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ്, അത് ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണ്. അത് നന്നായി ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കും, പ്രത്യേകിച്ച് കേരളത്തിൽ. കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലും ഇവിടെ വലിയ തോതിലുള്ള പ്രചാരവേൽ നടത്തിയുണ്ടായല്ലോ. അന്നാണ് ബിരിയാണി ചെമ്പും ഈന്തപ്പഴവും ഖുറാനും ഒക്കെ കൊണ്ടുവന്ന് വേട്ടയാടി. ഇപ്പോൾ വീണ്ടും പുതിയൊരു രൂപത്തിൽ ഇഡിയെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നാളെ CBI വന്നിരിക്കും. ഏതിനെയും നേരിടുവാൻ ഇടതുപക്ഷം തയ്യാറാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ ഈ BJP പോരാട്ടത്തെ, അല്ലെങ്കിൽ പൗരത്വ ബില്ലടക്കമുള്ള പ്രശ്നത്തിൽ കേരളം എടുത്തിട്ടുള്ള ഉറച്ച നിലപാടിനെ, ഇതുകൊണ്ടൊന്നും നിഷ്പ്രഭമാക്കാനോ പുറന്നോട്ടടിപ്പിക്കാനോ അവർക്ക് കഴിയില്ല. കേരളം ഒരു ഇഡിയുടെ മുന്നിലും തലകുനിക്കില്ല. കേരളം അഭിമാനത്തോട് തന്നെ തലയുയർത്തി നിന്ന് ഈ ഇഡിക്കെതിരായ, അതോടൊപ്പം തന്നെ കേരളത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ട വിഹിതം നൽകാത്ത കേന്ദ്രത്തിനെതിരായിട്ടുള്ള ശക്തമായ ചെറുത്തുനിൽപ്പുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അതിൽ നമ്മൾ അന്തിമ വിജയം തന്നെ കരസ്ഥമാക്കും. അതുകൊണ്ട് ഇഡി എന്ന ഓലപ്പാമ്പ് കാണിച്ച് കേരളത്തെ ഭയപ്പെടുത്താമെന്ന് ആരും ധരിക്കണ്ട. ഈ ശബരിമല വിഷയം കുറച്ച് ഇടവേളകൾക്ക് ശേഷം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയൊരു ഫാക്ടറായിട്ട്, അതൊന്നും എനിക്ക് കാറ്റ് പിടിക്കാൻ വേണ്ട സാധനമല്ല. അതൊക്കെ പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെ RSS സംഘപരിവാറിൻ്റെ വിഭാഗക്കാർ, അവരുടെ തിരഞ്ഞെടുപ്പ് തന്ത്രമാണ്, അവരുടെ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാണ്. അങ്ങനെ മാത്രമേ ജനങ്ങളെ കാണത്തുള്ളൂ. ശബരിമല എന്ന് ഈ തിരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയമല്ല. എത്ര ഭൂരിപക്ഷമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിലേക്കും, കഴിഞ്ഞ നമ്മളെ ലഭിച്ചതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെടും. ശരി, താങ്ക് യു.